फोकस प्रेजेंटेड बाय गल्फ ब्रदर्स हेयर फिक्सिंग वाइप योर बाल्डनेस फॉरएवर एंड पावर्ड बाय चंबका ग्रुप ऑफ इंस्टीट्यूशन एंड विवेकानंद मेमोरियल पब्लिक स्कूल आरएस ग्रुप फोकस दिस प्रोग्राम इज ब्रॉट टू यू बाय चंबका ग्रुप ऑफ इंस्टीट्यूशन एंड विवेकानंद मेमोरियल पब्लिक स्कूल को पावर्ड बाय आरएस ग्रुप इन एसोसिएशन विद पेस ग्रुप ग्रैंड हाइपर कुवैत Periyar Rice Sharavana Instant Cook Quality without compromise ലോകം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം അതാണ് വിദ്യാഭ്യാസം ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ ഗ്രേസ് മീൻസ് ഷെയറിംഗ് ഇൻ ഓർഡർ ടു മേക്ക് ദ വേൾഡ് ബെറ്റർ പ്ലേസ് എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് അതിന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ വി എൻ പി രാജ് സാറാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഭയം എന്നുള്ളൊരു ഫാക്ടർ അവനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവനൊരുപാട് ലിമിറ്റ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനോട് സംസാരിക്കാനുള്ള ഭയം അതുപോലെ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഭയം അല്ലെങ്കിൽ പാരൻസിനോട് പോയിട്ട് അവരുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാനുള്ളൊരു ഭയം എങ്ങനെയാണ് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ടീച്ചേഴ്സ് വഴി അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് വഴി ഈ ഒരു ഭയത്തിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത് ഭയം കുട്ടികളുടെ മാത്രം സ്വകാര്യതയല്ല ഒരുവിധമുള്ള എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ഒരു പ്രധാന വികാരം ഭയമാണ് ആദ്യത്തെ ഭയം ഞാനെപ്പം മരിച്ചു പോവും എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമോ രോഗം പിടിക്കുമോ എൻ്റെ ജോലി പോകുമോ എൻ്റെ പൈസ പോകുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരു നൂറ് സംശയങ്ങൾ മനസ്സിൽ വെച്ചും കൊണ്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് സംശയങ്ങൾ ചെന്നെത്തുന്നത് സംശയം എടുത്തുന്നത് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ടെൻഷനാണ് ആ ടെൻഷനും പേറിയാണ് ഒട്ടുമിക്ക മനുഷ്യരും ജീവിക്കുന്നത് നമ്മുടെ മനസ്സിന് താങ്ങാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് സംശയങ്ങളും ഭയങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ടെൻഷൻ ടെൻഷൻ എന്ന് ഒഴിവാക്കാമോ പിന്നെ ജീവിത വിജയത്തിന് മാത്രമേ ബാക്കി അവിടെ നിൽക്കാൻ പറ്റൂ എല്ലാ കാര്യങ്ങളുടെയും പ്രശ്നം മനസ്സിനെ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കുട്ടികളിലേക്ക് ഈ ഭയം കൊണ്ടുവരണമെങ്കിൽ അവർ ജനിച്ചപ്പോൾ ഭയം ഉണ്ടായില്ലല്ലോ പിന്നെ ആരാ അവരിലേക്ക് ഭയം കൊണ്ടുവന്നേ മുതിർന്നവർ തന്നെയാണ് അത് വീടുകളിൽ നിന്നും ഭയം പകർന്ന് ആ ഭയം സ്കൂളിൽ വന്ന് അതിനെ വളർത്തിയെടുത്ത് ജീവിതമുടനീളം കൊണ്ട് നടക്കുന്ന ഒന്നാണ് ഭയം ആരെല്ലാം ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരെല്ലാം അത്യുന്നതങ്ങളിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ എന്നോടുള്ള ചോദ്യം കുട്ടികളിൽ നിന്ന് എങ്ങനെ ഭയം മാറ്റാം എന്നുള്ളതാണ് കുട്ടികളിൽ നിന്ന് ഭയം മാറ്റണമെങ്കിൽ ഒരേ ഒരു കാര്യം അവരിലേക്ക് ടെൻഷൻ കൊടുക്കല്ലേ അവരിലേക്ക് സ്ട്രെസ് കൊടുക്കരുത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഭയവും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്നത് ആദ്യം സന്തോഷകരമായിട്ടാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് ആദ്യം വരിക ഹാപ്പിനെസ് എക്സൈറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും സന്തോഷിക്കുന്നത് മനസ്സിനൊരു എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴാണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ പിന്നെയും പിന്നെയും പോകുന്നത് എക്സൈറ്റ്മെൻറ്റ് പോയാലോ പിന്നെ ആ വഴിക്ക് പോകത്തില്ല ആ എക്സൈറ്റ്മെൻറ്റും പോയി അതിൻ്റെ പുറത്ത് വെല്ലുവിളികൾ പരീക്ഷ വരും മാർക്ക് മേടിക്കണം എല്ലാ കുട്ടികളെക്കാളും മുന്നിൽ മാർക്ക് മേടിക്കണം ഒന്നാമനാകണം അത് കഴിഞ്ഞിട്ട് എല്ലാ വിഷയങ്ങളിലും ഒന്നാവാനാകണം കലകളിൽ ഒന്നാമനാകണം അവസാന എൻട്രൻസിൽ ഒന്നാമനാകണം ഡോക്ടറായാൽ അവിടെയും ഒന്നാമനാകണം ഈ ഒന്നാമനും രണ്ടാമനുമായിട്ടുള്ള മത്സര ഓട്ടത്തിൽ ടെൻഷനല്ലാതെ ബാക്കി എന്ത് മിച്ചം വരും കുട്ടികളിലേക്ക് എന്തിനാണ് അത് കൊണ്ടുവരുന്നത് ആ എക്സൈറ്റ്മെൻറ്റിൽ വരുന്ന കുട്ടിക്ക് അതേ എക്സൈറ്റ്മെൻറ്റിൽ അവൻ പഠിക്കണമെങ്കിൽ എന്താ ഒരു വഴി ഒരൊറ്റ വഴിയേ ഉള്ളൂ അവൻ്റെ മനസ്സിലേക്ക്
ഒരു തരത്തിലുള്ള ഭയവും കയറ്റിവിടല്ലേ, ഒരു തരത്തിലുള്ള സംശയവും കടത്തിവിടല്ലേ, ഒരു തരത്തിലുള്ള മടിപ്പും അവനുണ്ടാകരുത്. പലപ്പോഴും മടിപ്പാ, പരീക്ഷയുടെ മാർക്കോ ഒന്നുമല്ല, മടിപ്പ്, അലസതയും മടിപ്പുമാണ് കുട്ടികളെ ടെൻഷനാക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് അലസതയും മടുപ്പും വരിക? ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. എന്തുകൊണ്ടാണ് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ലാത്തത്? എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചാൽ എനിക്കും അലസത വരും. ഏതെങ്കിലും കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? നമ്മളൊക്കെ ആ കാലം കഴിഞ്ഞു വന്നതല്ലേ. കളിക്കാനും കൂട്ടുകാരുമൊത്തു ആർത്ത് ഉല്ലസിക്കാനും യാത്ര ചെയ്യാനും വെള്ളത്തിൽ ചാടാനും ചെളി ചാടാനും ഒക്കെ മാവേ കല്ലെറിയാനും ഒക്കെ നമുക്ക് താല്പര്യമായിരുന്നു. ഒരു അധ്യാപകനും വേണ്ട, ആരും വേണ്ട, സ്വതസിദ്ധമായിട്ടുള്ള ഒരു സാമർഥ്യം. പഠിക്കാൻ ചെല്ലുമ്പോൾ ഇതോടെ പോയി, കാരണം അതിലെനിക്ക് താല്പര്യമില്ല. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഈ വൈമനസ്യം, വെറുപ്പ്, പഠിക്കാനുള്ള വെറുപ്പ് മാറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കളികളിലൂടെ അവനെ പഠിപ്പിക്കുക. കളികളിലൂടെ ഏത് സ്കൂളിന് കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുമോ ആ സ്കൂളിനെ ഞാൻ പറയും പഠിത്തത്തിൽ ഒന്നാമൻ. കളി പെട്ടെന്ന് പഠിച്ചോളും. കളി പഠിക്കുമ്പോൾ പാഠത്തിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ കളിയിലിരിപ്പുണ്ടല്ലോ. അതൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ കളിയുടെ കൂട്ടത്തിൽ കണ്ടുപിടിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ക്ലാസ്സിലിരുത്തി നമ്മൾ പഠിപ്പിച്ച് ബോറടിപ്പിച്ച് അതിന് അതിൻ്റെ പുറത്തൊരു ടെൻഷനും വച്ച് ചോദ്യോത്തരങ്ങളും ഉണ്ടാക്കി ഉത്തരം എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ അവനിത് കളിയിലും കണ്ടെത്തില്ല, യഥാർത്ഥ ജീവിതത്തിലും കണ്ടെത്തില്ല. എവിടെയും കണ്ടെത്താതെ അവൻ ടെൻഷൻ പിടിച്ച് ജീവിക്കാൻ തുടങ്ങും. ഒന്ന് മഴ പെയ്യാൻ കാത്തിരിക്കും, സ്കൂളിൽ നിന്ന് പോകണ്ടല്ലോ, വീട്ടിൽ എനിക്ക് കളിക്കാമല്ലോ എന്നാകും. അതുകൊണ്ട് കുട്ടികളിലേക്ക് ഭയം കൊണ്ടുവരാതിരിക്കണമെങ്കിൽ ഇതിന് അഥീന എഡ്യൂക്കേഷനിലും ചെമ്പക എഡ്യൂക്കേഷനിലും ഒരു വാക്കുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് പറയുന്നത് എന്താണ്? ബിൽഡ് റെസീലിയൻസ്, ആത്മവിശ്വാസം. എന്തിനുള്ള ആത്മവിശ്വാസം? ഞാൻ സ്വയം ചെയ്യും എന്നുള്ള വിശ്വാസം, അതിലുപരി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചെയ്യും എന്നുള്ള വിശ്വാസം, എനിക്ക് ആരടുത്തും പോയി എൻ്റെ സംശയം ചോദിക്കാം എന്നുള്ള വിശ്വാസം. സംശയങ്ങളെ ഞാൻ ചോദ്യം ചെയ്ത് എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഞാൻ ദൂരീകരിക്കും എന്നുള്ള വിശ്വാസം. 99 പ്രാവശ്യം എനിക്ക് എൻ്റെ സംശയങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 പ്രാവശ്യം എനിക്ക് മാറ്റാൻ കഴിയും എന്നുള്ള വിശ്വാസം. വിജയം ആരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള വിശ്വാസം. ആര് പരിശ്രമിച്ചാലും വിജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. പരാജയത്തിനോട് എനിക്ക് ഭയമില്ല എന്നുള്ളൊരു രീതി കൊണ്ടുവരാൻ ഒരു സ്കൂളിന് കഴിയുമാറാകണം. വളരെ വളരെ സിമ്പിളാണ് ഭയം മാറ്റാൻ. ഒരു കാരണവശാലും ആത്മാഭിമാനം ഇല്ലാതാക്കരുത്. അത് ഞാൻ പറഞ്ഞു, വെറുപ്പ് മാറണം, അത് കളികളിലൂടെ മാറ്റാം. അല്ലെങ്കിൽ എക്സ്പെരിമെൻസിലൂടെ, ഉയർന്നു പോകുമ്പോൾ കളിയായിരിക്കില്ല, എക്സ്പെരിമെൻസ് ആയിരിക്കും. വീട്ടിലെ അച്ഛനും മക്കളും കൂടെ പില്ലോ വച്ച് തല്ലി കളിക്കാറുണ്ട്. അതിലെന്തു പഠിക്കാനിരിക്കുന്നു? സ്വഭാവ രൂപീകരണം ഇരിക്കുന്നു, തത്വങ്ങൾ പഠിക്കാനിരിക്കുന്നു, എങ്ങനെ അടിക്കാം, എതിലൂടെ അടിക്കാം, ഭാരം വച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ പ്രതികരിക്കാം, അച്ഛൻ അടിക്കണമെന്നേ ഞാൻ അടിക്കണോ, ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ശ്വസിക്കുന്നത് പോലൊരു പഠനമാണ്, ചിരിക്കുന്നത് പോലൊരു പഠനമാണ്, പല്ല് കാണിക്കുന്നത് പോലൊരു പഠനമാണ്, എങ്ങനെ പല്ല് കാണിച്ചാൽ ചിരിയാകും എന്നുള്ള ചോദ്യം പോലും ഒരു പഠനമാണ്. എല്ലാം പഠിക്കാമല്ലോ, ഒരു ഡയറക്ഷൻ കൊടുത്താൽ പോരെ. അതിലുപരി നമ്മൾ ക്ലാസ്സിൽ കയറി പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, അതാ പറഞ്ഞ അധ്യാപകൻ്റെ നോളജിലല്ല കാര്യങ്ങൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് കുട്ടിയെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. രണ്ട്, ഞാൻ പറഞ്ഞത് ആത്മാഭിമാനമാണ്. ഒരിക്കലും ഈശ്വരനെ ഓർത്തിട്ടെങ്കിലും ഒരു കുഞ്ഞിനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വച്ച് കളിയാക്കുകയോ സ്വഭാവത്തിനെ പറ്റി കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത്. വീട്ടിൽ പോലും ചെയ്യരുത്. ഒരു കുഞ്ഞിന് എപ്പോഴും കൊടുക്കാനുള്ള എന്താണ്?
അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ വേണ്ടുവോളം കൊടുക്കുക. കുഞ്ഞ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുക. അഥവാ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്വകാര്യതയിൽ വിളിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വയം തോന്നും അത് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ബിൽഡ് റെസീലിയൻസ്. ഒരുപാട് വഴികളുണ്ട്. അവരധ്യാപകൻ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ നിന്നും ഭയം ഇല്ലാതാക്കുക എന്നുള്ളത്. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അതീന എഡ്യൂക്കേഷൻ. Aris Group UAE. Aris Group of companies provides solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424-457. Minnu's India. Ready to cook idli, dosa maavum, chutney podiyum undengil. Urappaanu. Breakfast nannagum. Minnu's. Ningalude hrudayam pole parishuddhamayathu. Arabian naadukalkku navonmesham pagirunna lokathile ettavum migicha chaya. High tea. High tea. Fine quality. Hello and welcome to Eurotravel's visa change details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. പ്രവാസി വിശേഷത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി വിശേഷത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യു എയിലെ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബിസിനസ് ഹെഡായിട്ടുള്ള ശ്രീ സജി അരിമ്പൂർ സാറാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാറ് നേരത്തെ പറഞ്ഞല്ലോ സാറിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസിൽ അറ്റസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടെന്ന്. അത് മെയിനായിട്ട് ഏതൊക്കെ കൺട്രീസിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻസ് ആണ് സാർ ചെയ്യുന്നത്? See, as you know, UAE is a international living where you have access from all over the world. You have a mixed culture over here and mixed racism over here. So we do get clients from almost all parts of the world. So obviously when they come down to us, attestation part becomes a vibrant role which we play into, whether it be from any states or from any country. We are bound to give the services from our end. And at the moment, I think we are doing at least the 30 plus countries attestation part. Apart from that, we are also doing police clearance certificate. We are also doing legal translation. We also have certified copy attestation. We have a team of lawyers with us where to certify the copies. And these are a couple of services which are commonly known as when the clients do come in. So they do have access to all the services that they want from our end. Sir, UAE government oru paadu pudiya implementations kondu vandirundu to make business setup much more easier. Can you please explain few words about it, sir? See, the government has become very flexible these days, because unlike earlier days when people come for business startups or newcomers, they had a limited source of doing business over here, because LLC company formation or whether it is establishment formation, you had to have the sponsors with sponsorship fees or with a sponsor liabilities of 51%, 49% for the entrepreneurs. But nowadays the government has become more flexible, where they have implemented where a foreign investor or a foreign company can set a company over here with 100% foreign investment company. So that makes the people to be more choice, as well as to have a wider range of implementation of their own business without any hardship of having a sponsor with them. And apart from that, many other implementations also have been taken care of, like the government has given a free chance to for the people to come and work as freelancers. Freelancers visas are very common these days. People who are with more vibrant education or with more vibrant qualification, they can come and do individual business without help of a sponsor. They can start a freelance company and they can do work on their own. So these are a couple of things which has been more easier or which has been more vibrant for the clients to come and work or set a company over here in UAE. Sir, can you please explain the main benefits of free zone license? Basically, see, free zone companies, the government has introduced a lot of free zone companies in UAE. Almost all the seven states of UAE governing laws
they have introduced almost approximately around 23 to 24 free zone companies over here, which becomes more easier for the clients to open up a company in these free zones without the help of a sponsor, and at a very short time or a very short period they can easily open the company, and not much of documentation is required, and they have the privacy and they have all sort of legal formalities done where they could legally set up the companies, and whether they be in India or in any other country, it's become so online clarity sort of setting a business in, without moving to any part of UAE. They can set their business sitting over there. Only for a certain criteria, they might have to come and do the legal formalities. But otherwise, even the government has an initiative to open up almost all the free zone companies in free zone company branches in different parts of the world. So it becomes easier for the clients to sit at the hometown or visit the nearby branches and start the companies. Probably even we also could be of a better help to them in giving them all the governing replies from our end. പ്രവാസി വിശേഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച മിസ്റ്റർ സജി സാറിന് നന്ദി. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ സെഗ്മെന്റ് ഓഫ് അറാസ് മെഡിക്കൽ ഡിവൈസസ് എക്സ്ക്ലൂസീവ്. ടുഡേ വി വിൽ ലേൺ മോർ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വാൽവ്സ് ദാറ്റ് ആർ നോട്ട് ക്രോസ് കമ്പാറ്റബിൾ യൂസ്ഡ് ഇൻ മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ആപ്ലിക്കേഷൻസ്. ഗുഡ് ഈവനിംഗ് ടു ഓൾ. വി ആർ ട്രൈയിങ് ടു ഇൻട്രൊഡ്യൂസ് ദി സിലിണ്ടർ കണക്ഷൻസ്. When you are seeing the cylinder connection, definitely there is a difference in color. But now we are talking about the difference in connection. The cylinder always have a minimum two type of connection. One is a pin index, another one is a bull nose. Even though bull nose connections, they are commonly using for the, all the gases, but there are confusions are happening because if you are using for the oxygen bullnose cylinder connection or bullnose valves, which can use for a nitrous oxide or air or any other gases. Therefore, industrial gas connections is different than the medical cylinder connection. Now there is a latest cylinder connections are available. One is called a pin index. That which is used for the medical application, that's what we can see from here. You can see these connections. Oxygen is a two pin, then another one is a three pin. There is a difference between the connections. Therefore, definitely this will help to each and every people who are giving a oxygen connection to the patient. Because when you are getting the cylinder, definitely you must look at the what type of connections are there. Because even the color difference is there, maybe by mistake they fill the oxygen instead of nitrous oxide, or instead of nitrous they must have filled the oxygen. Therefore, the connection cannot be given from the regulator. Because what I am talking about, if the valve is a pin index, definitely that regulator also will go into that pin index cylinder. That's why connection should be correct, because it should not be an interchangeable connection. Should not be there. That's when we should look at the how the connection it is. If it is oxygen, pin index is different. If it is a bull nose, the connection is different. Therefore, all the time you have to look at the what type of connections are going to connect, because you are connecting from the cylinder. You have a cylinder valve, then you go to a regulator. After the regulator, you go to a humidifier. Then you got a flow meter. The flow meter is connected to either to be with the nasal tubes or to be through the humidifier. Also, sometimes you have without connecting the humidifier directly, you can connect it to the nasal. Also, you are connecting to the face mask. This, therefore, definitely when you are seeing this, all the different type of fittings, make sure the oxygen is giving to the patient is correctly connected. Also, the same thing, you have to look at the pressure. Pressure cannot be mistakenly, you cannot give, because that's when you have to make a calibration to be done with the valve's regulator. Now, coronavirus, because of the coronavirus, saturation level is more. Therefore, now it is starting from the 2 liter to 5 liter to 15 liter, 25 up to 80 liter is also giving
to the patient. Therefore, be careful. Whenever we are giving, even though the pressure is should not be increased much, but the volume of the gas should be given to the patient. Therefore, every time we have to be careful about the regulator. Regulator should be set in a proper way. There is one regulator which is available, preset regulator. Another one is a multi-stage regulator. Multi-stage regulator is having two gauges. One gauge is for the oxygen inside the cylinder, what is the pressure and flow is there. Also, another one is the giving to the patient. Therefore, definitely we have to be careful and also should be calibrated and pressure should be and the flow should be accurate and the patient will get the proper flow rate starting from 1 liter to 2. 2 to 5 or 6, 7 or up to 80 liter can be given. That's why now the people are using a more oxygen in the everywhere in the place. Therefore, please careful whenever you are giving a oxygen should be precise and give it to the patient. Patient should be given that proper oxygen, not only the flow, we have to look at the pressure also. If it is a pressure is high pressure, definitely there is a problem. Therefore, many patients are died due to this high pressure is going through the regulator. Also, we have to check when you are connecting that cylinder pressure will be either empty or a full. That also you have to be careful. That's when you always we should keep the full cylinder with the full capacity, and then only that we can give it to the patient. Therefore, please try to connect proper cylinder. Proper use. Thank you very much for the time, and we will see next session. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye-bye. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424-457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. നമസ്കാരം, ജോബിയാണ്. നമുക്ക് ആഹാരം വളരെ രുചിയോടുകൂടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. എന്നാൽ രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരുടെ കാര്യമോ? അങ്ങനെയൊരു വലിയൊരു എക്സൈറ്റിംഗ് കമ്പനിയിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മിന്നൂസ് ഫുഡ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി നിലമ്പൂര് പ്രവർത്തിക്കുന്ന മിന്നൂസ് ഫുഡ് പ്രൊഡക്ട് കമ്പനിയുടെ കമ്പനി ഡയറക്ടർ മിസ്സസ് സിന്ധു കെയിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് സിന്ധു അരുൺകുമാർ. ടീം ഇന്നോസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ടറാണ്. ഈ വൺ ഓഫ് ദ ഡയറക്ടർ അരുൺകുമാറാണ്, ഒന്ന് ഞാനുമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യണോ അതേ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മെറ്റീരിയലും ടേസ്റ്റ് കൂട്ടാനായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വീടുകളിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു, ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഇതിനുള്ളൂ. നമ്മൾ ഇപ്പോൾ ആദ്യം ചെറിയ രീതിയിലായിരുന്നു
മിന്യൂസ് എന്ന പേരിൽ തുടങ്ങിയത്. ഇപ്പോൾ അത് വലിയ ടീം മിന്യൂസ് എന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ വർക്കേഴ്സ് കൂടുതലായി ആദ്യത്തേനെക്കാട്ടണം. ആദ്യം മാർക്കറ്റിംഗ് ഹസ്ബൻഡ് നടന്നായിരുന്നു. ഇപ്പോൾ ഡ്രൈവർമാർ ഡ്രൈവേഴ്സ് മൂന്നാല് ഡ്രൈവർ അവരുണ്ട് നോക്കി നട അക്കൗണ്ടൻറ്റ് സ്റ്റാഫ്സ് കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എല്ലാ ജില്ലകളിലും ഞങ്ങളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. ഓൾ കേരള എല്ലാ ജില്ലകളിലും എത്തിക്കുന്നുമുണ്ട്. ഇപ്പോൾ എല്ലാ ഏരിയയിലും ഇപ്പോൾ എത്തുന്നുണ്ട്. ഔട്ട് കേരള തമിഴ്നാട് ആന്ധ്ര അവിടേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നിലമ്പൂരിൽ ഈ ഇതൊരു ഫാക്ടറി ആയിട്ട് വന്നതിൽ കുറേ ആൾക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഒരു 10-30 ഫാമിലീസിനെ നല്ലൊരു ഇതാണ് കാണുന്നത്. ലേഡീസിനെ പ്രത്യേകിച്ച് ലേഡീസാണ് ഇവിടെ എല്ലാ സ്റ്റാഫും ഉള്ളത്. ഡ്രൈവർമാരൊഴികെ ബാക്കി എല്ലാ സ്റ്റാഫ്സും പ്രൊഡക്ഷൻ സെൻറ്ററിലും പാക്കിംഗ് സെൻറ്ററിലും ഓഫീസിലായാലും എല്ലാം ലേഡീസാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ ടീം മിന്യൂസ് ഇഡ്ഡലി ദോശ ബാറ്ററി എല്ലാം നല്ല രീതിയിൽ തന്നെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വിപണിയിൽ എത്തിക്കുവാനാണ് ഞങ്ങളുടെ ടീം മിന്യൂസിൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനിയും ടീം മിന്യൂസ് വളരുവാനും ഈ നല്ല രീതിയിൽ മൂവിങ് ആകുവാനും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ടു ആ. ടീം മിന്യൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ആർ ജെ ജോബി, മസല. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഇസ് നിഷ യൂസഫ് സൈനിങ് ഓഫ്. ഫോക്കസ് പ്രസന്റഡ് ബൈ Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.